വെൽക്കം ബാക്ക് ഓൾ. ഇതൊരു ചെറിയൊരു വെക്കേഷൻ വീഡിയോ ആണ്, വെക്കേഷൻ അല്ല സ്റ്റേക്കേഷൻ വീഡിയോ ആണ്. കുറേ നാളായി ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമുക്കൊന്നും അധികം പുറത്തിറങ്ങാനും യാത്ര ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇപ്പോൾ പതുക്കെ പതുക്കെ എല്ലാം ഓപ്പണപ്പായി വരുന്നുണ്ട്. ഈവൻ ടൂറിസ്റ്റ് പ്ലേസസ് ആണെങ്കിലും പതുക്കെ ഹോട്ടൽസ് എല്ലാം പതുക്കെ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം ഒരു നൈറ്റ് ഒന്ന് പോയി താമസിക്കാം, കുറേ നാളായി മിസ് ചെയ്യുന്നു യാത്രകളൊക്കെ. അപ്പോൾ ഒരു ദിവസം പോയി താമസിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളിപ്പോൾ ചൂസ് ചെയ്തത് ദൂരെയൊന്നും പോകുന്നില്ല, എറണാകുളത്ത് തന്നെ റമദയിലാണ് പോകുന്നത്. റമദ നല്ലൊരു റിസോർട്ടാണ്, ശരിക്കും നമുക്ക് ലേക്ക് വ്യൂ ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് ചില്ല് ചെയ്യാനായിട്ട് നല്ലൊരു സ്ഥലമാണ് റമദ. അപ്പോൾ റമദയിൽ പോകാമെന്ന് വിചാരിച്ചു. കൂടെ ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുക്കാം എന്നൊക്കെ പ്ലാനുണ്ട്. എന്തായാലും ഞങ്ങളിപ്പോൾ രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഉച്ചയാകുമ്പം ഇറങ്ങും. ഒരു 2 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളൊരു 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങും. ഒന്നരക്ക് ഇറങ്ങുമോ? ആഹാ, കുറേ ജോലിയുണ്ട്, അപ്പം 1:30 ഇറങ്ങുമെന്നാണ് പറയണേ. കുഴപ്പമില്ല, നമുക്ക് 2 മണിക്ക് 2:30 ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. 2 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയും നമ്മുടെ സ്റ്റേയൊക്കെ ഒന്ന് കാണാം. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കോഫി. അപ്പോൾ ആദ്യം തന്നെ കോഫി കുടിച്ച് റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. ഇവിടെ നേരെ വാഷ്റൂമാണ്, നല്ല ഭംഗിയുള്ള വാഷ്റൂമാണ്. ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ വലിയൊരു മിറർ. ഈ മിററിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇവിടെ ബെഡ്, അതിൻ്റെ മുകളിൽ ഞങ്ങളുടെ ക്യാമറ ബാഗ് ഇരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു വുഡൻ വാളാണ്, അതിൽ മൗണ്ട് ചെയ്തിട്ടുള്ളൊരു ടി വി. പിന്നെ ഇതിൻ്റെ റൂഫൊക്കെ നല്ല ഭംഗിയാട്ടോ, ഇതുണ്ടല്ലേ, നല്ല ഭംഗിയാണ് റൂഫ് ചെയ്തേക്കണം കാണാനായിട്ട്. പിന്നെ ഏറ്റവും രസം ഇതിൻ്റെ, പിന്നെ ഇവിടെ ടേബിളുണ്ട്, നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ടേബിളുണ്ട്. ക്ലിയർ ആവൂ? യെസ്. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാനൊരു ടേബിളുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ ബാൽക്കണി. ബാൽക്കണി നല്ല വ്യൂ ആണ്, നല്ല സൂപ്പർ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു, ശരിക്കും നല്ല റിസോർട്ടാണ്. ഒരു സംഭവം ഞാൻ കാണിക്കാൻ വിട്ടു, ഇത് ഞാൻ വേറെ മതിലാന്ന് വിചാരിച്ചിരിക്കുന്നു. അതൊരു വാർഡ്രോബാണ്, ഇത്രയും വലിയൊരു വാർഡ്രോബാണ്. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, നിങ്ങൾ റൂമൊക്കെ കണ്ടില്ലേ. എനിക്ക് കുറച്ച് വർക്കുണ്ട്, ഓഫീസിലെ കുറച്ച് വർക്ക് പെൻഡിംഗ് ഉണ്ട്. എനിക്ക് ആൾക്കും കുറച്ച് ഓഫീസ് വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്, പ്രൊഫഷണൽ വർക്കുകൾ പെൻഡിംഗ് ഉണ്ട്. അപ്പോൾ ഞങ്ങളത് ചെയ്യാൻ പോകാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വൈകുന്നേരം കോഫി കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ. ഡ്രസ്സിന്റെ ഹോളൊക്കെ ചെയ്യാനുണ്ട്, ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഈ സ്ഥലം തിരഞ്ഞെടുത്തത് കേട്ടാ. എന്റെ പണി കഴിഞ്ഞു, ചാർജ് തീർന്നു ലാപ്ടോപ്പിന്റെ. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ചാർജ് ചെയ്യാൻ നോക്കാൻ പോവാണേ.
നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇന്നിങ്ങോട്ടേക്ക് വരണതിന് മുമ്പുണ്ടല്ലോ, രാവിലെ ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൽ കഴുകിയിട്ടാണ് ഭക്ഷണം കഴിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു തല അപ്പൊ തന്നെ കുളിക്കാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു ഓക്കെ, തലയിൽ എന്തായാലും ഒരു പാക്കൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് പതുക്കെ കുളിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാ സാധനങ്ങളും എടുത്ത് അടക്കി വെച്ചു. പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ ജോലി വന്നിട്ടുണ്ടല്ലോ, തല കുളിക്കൽ നടന്നില്ല. അങ്ങനെ തന്നെ മുടി കെട്ടി വെച്ചിട്ടാണ് വന്നേക്കണേ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കുകയാണെ ഇപ്പൊ പോയിട്ട്, അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തല കുളിക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇനി എന്തായാലും ഞാൻ പോയി തല കുളിക്കാൻ പോവാണ്. എന്താ നോക്കണേ, അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ഒരു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, ഒരു സാരി ഹോൾ. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം അത് ചെയ്യാനുണ്ട്, ഒന്ന് രണ്ട് വീഡിയോ ചെയ്യാനുണ്ട്. അപ്പം അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 6 മണിക്ക് ആകുമ്പോഴേക്കും ഇവിടെ ഈ നിങ്ങൾ ബാൽക്കണി ഉണ്ടല്ലോ അവിടെ പോയിരുന്നിട്ട് ചായ ഒക്കെ കുടിച്ച് ഞാൻ സ്പീക്കർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, മറ്റേ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ടല്ലോ, അത് കൊണ്ടുവന്നിട്ട് ഇരുന്ന് പാട്ട് കേൾക്കണം ചായ കുടിച്ചിട്ട്. ഞാനും ജാനും കൂടി കുറെ നാളെ ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് കേട്ടോ. എപ്പോഴും ജോലിയും, രാവിലെ എന്നിട്ടാ വൈകുന്നേരം ആണെന്നേ അറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് വൈകുന്നേരം ഒരു 6 മണി തൊട്ട് അടിപൊളിയായിട്ട് ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും പോയി കുളിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പൊക്കെ ചെയ്യണം. കുളിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നേക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എനിക്ക് കൈ കിട്ടിയതാണ് ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നേക്കണേ കേട്ടോ കുളിക്കാൻ വേണ്ടി. പിന്നെ ഇങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഇങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു മടി വരും, പക്ഷെ അപ്പം നമ്മൾ എന്ത് വിചാരിക്കണം, മടി പാടില്ല. എന്താണ് നമ്മുടെ ഈ മൂവിയിലെ നമ്മുടെ എട്ടുകാലിയുടെ മൂവി എന്താണ്, സ്പൈഡർമാൻ. സ്പൈഡർമാനിലെ നമ്മുടെ വില്ലൻ ഉണ്ടല്ലോ, വില്ലൻ ഇങ്ങനെ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അയാളിങ്ങനെ നമ്മൾ ക്ഷീണിച്ചിട്ട് കസേരയിലിരുന്ന് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കില്ലേ, ആ ഓ ക്ഷീണായി എന്ന് പറഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിലെ അയാളെ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് യു ഷുഡ് ബി വർക്കിംഗ്. അപ്പം അത് കാണുമ്പോൾ വീണ്ടും നമുക്ക് ഒരു എന്താ പറയുക, വീണ്ടും വർക്ക് ചെയ്യാനുള്ളൊരു ഇത് വരും. അപ്പം അതുപോലെ തന്നെ, അതുപോലെ ഒന്നല്ലെങ്കിലും എന്തായാലും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പം ഞാൻ പോയി എന്തായാലും തലയൊക്കെ കുളിക്കട്ടെ. എന്തായാലും 6 മണി കഴിഞ്ഞിട്ട് നമുക്ക്, 6 അല്ല ഒരു മേബി 7 മണി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 10 മണി വരെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് രസിച്ച് നമ്മുടെ പുഴയുടെ തീരത്തിരുന്ന് പുഴയൊക്കെ കാണാമല്ലോ. അപ്പം ഞാൻ പോയി കുളിക്കാം, തല കുളിക്കട്ടെ. ഓക്കെ. ഈ ഒരു ബാഗ് ഉണ്ടോ, ഇത് എത്ര വർഷമായെന്നറിയാമോ എൻ്റെ കൂടെ നിൽക്കുന്നത്, 2012 വാങ്ങിച്ചാണ് ഈ ബാഗ്, ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട്. ഉണ്ടോ ഇത്, നമ്മൾ എങ്ങനെയൊക്കെ ഇട്ട് വലിച്ചെറിഞ്ഞാലും അവർ അങ്ങനെ തന്നെ നിൽക്കും. ഇതിനകത്തില്ല എന്ന് തോന്നുന്നു, നോക്കട്ടെ. അതെ, ഇത് ഒരു കണ്ടീഷണറാണ് കേട്ടോ, സെൻ ബൊട്ടാണിക്കയുടെ മോറോക്കൻ ആർഗൻ കണ്ടീഷണർ. ഒന്ന് എടുക്കട്ടെ, കിട്ടിപ്പോയി കിട്ടിപ്പോയി. ഉണ്ടോ, ഞാൻ കടലമാവട്ടെ കൊണ്ടുവന്നേക്കണത് തല കുളിക്കാൻ വേണ്ടി. ഇടയ്ക്ക് കടലമാവിടും. ഇത് മേക്കപ്പ് ബാഗാണ്, ഇതേ പോണു. ഒരു ഡ്രസ്സില്ലേ, ഇത് ആമസോണിന് എടുത്താണ് കേട്ടോ, ഇതിൻ്റെ ഹോള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡ്രസ്സ് കിട്ടിയ പിന്നെ ഞാനിപ്പോൾ എവിടെ പോയാലും ഈ ഡ്രസ്സ് തന്നെ ഇടണത്, ഭയങ്കര കംഫർട്ടബിളാണ്. ഉണ്ടാ ഭയങ്കര ഈസി ബേസ് ആയിട്ട് ഇങ്ങനെ കിടന്നോളും, ഭയങ്കര ഇഷ്ടമാണത്. ബാത്തബില്ല, ബാത്തബിണ്ടെങ്കിൽ കുറച്ച് നേരം ബാത്തബി കിടക്കായിരുന്നു. ഇവിടെ കോലം കണ്ട ജിഞ്ചിങ്ഹോ, ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണ ഈ സമയം പിടിക്കും. അപ്പൊ നമുക്ക് ഇനി തല കുളിച്ചിട്ട് കാണാം കേട്ടോ. കുളി കഴിഞ്ഞു, കുളി കഴിഞ്ഞു, തല കുളി കഴിഞ്ഞു. കണ്ടോ, അങ്ങനെ ഞാൻ എൻ്റെ മുടി റെഡിയാക്കി എടുത്തു. ഇനി ഇതൊന്ന് ഉണങ്ങട്ടെ, അപ്പോഴേക്കും ഞാൻ നമ്മുടെ
നമ്മുടെ പിള്ളേർക്കിടെ കമന്റ്സ് ഉണ്ട്. അപ്പൊ കമന്റ്സിന് കുറച്ചേരം മറുപടി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു. ചേട്ടന്റെ ജോലി ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ ചേട്ടന്റെ ജോലി കഴിഞ്ഞു വന്നാലേ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കമന്റ് ഞാൻ വായിക്കാട്ടോ. സുവിജ ഷിബു എന്നുള്ള കുട്ടിയുടെയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മൈ ഫുൾ ഡേ ഓഫ് കുക്കിംഗ്, അതിലെ ചപ്പാത്തിയുടെ ഷേപ്പ് നന്നാക്കുക, അതിന്റെ കറി കണ്ടിട്ട് പോരാ, ബട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് ആസ്വദിച്ച് കഴിച്ചാൽ വെരി ഗുഡ്. ചപ്പാത്തി നന്നാക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. കറി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ടേസ്റ്റ്. ചേച്ചി വീണ്ടും വെയിറ്റ് ലോസ് ചെയ്തു തുടങ്ങിയോ? നല്ല ചേഞ്ച് ഉണ്ടല്ലോ. യെസ്, ചെയ്തു തുടങ്ങി. ഒരു 3 weeks ആയി. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എല്ലാ വീക്കിലും, week 1, week 2, week 3 എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ടക്കുന്ന് പോയിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിതിനൊക്കെ ഒന്ന് മറുപടി കൊടുക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഇനി റെഡി ആവുന്ന ടൈമിൽ കാണാം. ഓക്കെ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓരോ കമൻറ്റ് വായിച്ച് വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ കമൻസിന് റിപ്ലൈ ഒക്കെ കഴിഞ്ഞു. ചേട്ടൻ്റെ ജോലിയൊക്കെ ഓൾമോസ്റ്റ് തീരായി, 10 മിനിറ്റ് തീരെന്ന് പറഞ്ഞു. എന്നോട് റെഡിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുമിച്ച് റെഡിയാവാം. ഇത് കണ്ടോ, എൻ്റെ ട്രൈപോഡാണ് കേട്ടോ. ഇതിനകത്താണ് ഞാൻ സാധനങ്ങൾ, ഡ്രസ്സ് വെച്ചിരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഡ്രസ്സ് എടുത്ത് വെക്കാം. ഇത് എന്തായാലും കണ്ടല്ലോ, വീഡിയോ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം കേട്ടോ, ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കാണാം. അപ്പൊ ഞാൻ പോയി ഇട്ടിട്ടൊന്ന് റെഡി ആയിട്ട് വരാം. നമുക്ക് മേക്കപ്പ് ചെയ്യാം കേട്ടോ. അവിടെ മിററ് കണ്ടില്ല ഞാൻ വിചാരിച്ചു, ബാത്റൂം ലൈറ്റ് കുറവാണ്, എന്നാലും നമുക്ക് ഇവിടെ നിന്നിട്ട് മേക്കപ്പ് ചെയ്യാം. എക്കോ വരണ്ടല്ലേ, ലൈറ്റ്സ് എന്തായാലും കുറവാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഈ ഒരു ക്ലെൻസർ. ഞാൻ എപ്പോഴും എല്ലാവരും പുറത്തു പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഞാൻ എന്താ സാധാരണ ഞാൻ പൈറോഡി തന്നെ കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഇത് തന്നെ കൊണ്ടുപോകാറ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഷൂട്ടിനൊക്കെ പോകുമ്പോഴും ഇപ്പം ഇങ്ങനെ ഇടയ്ക്ക് പുറത്തു പോകുമ്പോഴും ഇതേ ഒരു ക്ലെൻസറാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസിറ്റീവ് സ്കിന്നും കൂടി യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും നല്ലത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഇത് സോപ്പ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, ഫ്രാഗ്രൻസ് ഇല്ല. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ലൈറ്റ്, ഭയങ്കര സ്മെല്ലാണ്. പിന്നെ ഇതിന് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയയിലെ ഉള്ള എസ്കിമോ പേഷ്യൻസിന്റെ പ്രൗഡ് സപ്പോർട്ടറാണ് ഇവര്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള, ഒട്ടും ഡ്രൈ ആക്കാത്ത ഒരു ക്ലെൻസറാണ്. അപ്പോൾ ഇതെന്തായാലും എവിടെ ഇരിക്കട്ടെ, എപ്പോഴും വേണ്ടി വരും. എന്തായാലും ഷൂട്ട് കഴിഞ്ഞിട്ട് മുഖം കഴുകണമല്ലോ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇടാൻ പോവാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാം, കുറെ നാളായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഇത് തന്നെയാണ്. ഇതിൻ്റെ ഒരു പാക്കേജിങ് അവർ മാറ്റി, ഈ ഒരു ന്യൂട്രിഷൻ, ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ എന്തായാലും നന്നായിട്ട് സ്മെല്ലും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ, ജസ്റ്റ് പാക്കേജിങ് മാറ്റി എന്നുള്ളൂ കേട്ടോ. ഒരു കാര്യം എടുക്കാൻ മറന്നു, ലിബാം എടുക്കാൻ മറന്നേ പെട്ടെന്ന്. പിന്നെ ഒരു ഐ ഷാഡോ പാലറ്റ്, പെട്രയുടെ ഐ ഷാഡോ പാലറ്റ്, ഇതെല്ലാം സൈഡിൽ വെക്കട്ടെ അല്ലേ. ആ ശരിക്കും പറഞ്ഞാൽ കുടഞ്ഞിടണം, വേണ്ട. പിന്നെ ദേ ഈ ഒരു ലിപ്സ്റ്റിക്ക്, ഞാനൊരു വൈറ്റ് റെഡ് കോമ്പിനേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നല്ലൊരു റെഡ് കളർ ലിപ്സ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെന്റെ സന്ധ്യ ബേബി എനിക്ക് അവിടെ നിന്ന് സിറ്റി വന്നപ്പോ കൊണ്ട തന്നാണ്. റോസ് ഫ്ലവറിന്റെ മണമാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്, ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പുരികം ചെയ്യാം. ന്യൂ ബ്രഷിൻ്റെ സെറ്റ് എടുക്കാൻ പറഞ്ഞു. വേറെ ഒന്നല്ലോ, അനസ്താസി ബെവർലി ഹിൽസിൻ്റെ ബ്രോ പൊമേഡ് ആണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ ചായ കുടിച്ചിട്ട് കേട്ടോ, 4 മണിയായി. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചായ ആസ്വദിച്ച് കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ഷൂട്ട് ആദ്യം തീർക്കാം, എന്നിട്ട് നമുക്ക് ചായ കൂടി ആസ്വദിക്കാം അല്ലേ. അപ്പം അതെ, പുരികം ചെയ്ത് കഴിഞ്ഞു, പുരികം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫേസ് മാറിയല്ലേ. നല്ല പുരികമുള്ളവർ ഭാഗ്യവതികൾ. ഇനി ഞാൻ ഐഷാഡോ, ഒരു ഐഷാഡോ ബ്രഷ് ഇല്ല. അപ്പം എന്താ ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ വിചാരിക്കാം കൈ വെച്ചിട്ട് തന്നെ കുറച്ചിടാം ഗോൾഡൻ കളർ കൊടുക്കാം. കാരണം കൈ വെച്ചിട്ട് വരുമ്പോൾ ഗോൾഡൻ അല്ലെങ്കിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പാടായിരിക്കും.
ജസ്റ്റ് ഒരു കുഞ്ഞെന്ന് ജസ്റ്റ് ഒന്ന് എന്റെ കണ്ണുണ്ടോ ഭയങ്കര കുഴിഞ്ഞിട്ടില്ല എന്റെ അമ്മയുടെ കണ്ണിങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനത്തെ ഒരു അയ്യാണ് കേട്ടോ കുറെ പേരെന്നെ ചോദിച്ചു ചേച്ചിയുടെ കണ്ണ എന്താ കുഞ്ഞിരിക്കണേന്ന് പിന്നെ ഈ ഒരു കുഞ്ഞി ആ ബ്ലാക്ക് കളർ ഉണ്ടോ ഇത് സൈഡിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കഷ്ടമാണ് നമ്മള് ബ്രഷ് എടുക്കാതെ പോകുന്നത് ഇനി ഞാൻ കട്ടിക്കൊരു വിങ് ആട്ട് വിടാൻ പോണത് നമ്മുടെ ലാക്മെ അബ്സല്യൂട്ട് ഗ്ലോ സെഡിക്ട് എന്ന് വെച്ചാൽ ഈ ഒരു ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എന്താണെന്നറിയോ ഈ ഒരു ഐലൈനറിന്റെ പ്രത്യേകത ഇത് എഡിറ്റുണ്ട് ഉണങ്ങിയാലും നല്ല വെറ്റ് ആയിട്ടിരിക്കും ഉണങ്ങിയ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഐലൈനർ നല്ല എന്താ പറയുന്നത് നല്ലൊരു കട്ടിയുള്ള വിങ് ആട്ട് വരുന്നത് അപ്പൊ കണ്ട കണ്ണിന്റെ മുകളിൽ എഴുതിട്ടുണ്ടേ ഈ നമ്മുടെ നമസ്കാരം ഇത് നമ്മുടെ ഞാൻ ഇപ്പോഴും ഇതന്നെ യൂസ് ചെയ്യണം ഞാൻ പുതിയ മസ്കാര ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നൈക്കയിലായാലും നൈക്ക ഹോളിൽ നിങ്ങൾക്ക് കാണാം ഭയങ്കര ക്ലട്ടർ ക്ലാഷ് വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഇരുന്നില്ല കേട്ടോ അത്രേ മതി ഞാൻ നൈക്കോട് ഫൗണ്ടേഷൻ ഉണ്ടില്ല ജസ്റ്റ് കൺസീലർ അൺ ഡ്രൈ മാത്രം ഒന്ന് കൺസീൽ ചെയ്യൂ അത്രേ ഉള്ളൂ ഈ നമ്മുടെ ഈ ഒരു കൺസീലർ വെച്ചിട്ട് പിന്നെ മൂക്കൊന്ന് റെഡി ആക്കട്ടെ ഇതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഒന്ന് മൂക്കൊക്കെ ഒന്ന് കോണ്ടോ ഇനി നമ്മുടെ ഹൈലൈറ്റ് ആണ് മേബ്ലിൻ മാസ്റ്റർ പ്രോ ഞാൻ ബ്രഷ് എടുത്തില്ല ഭയങ്കര ലൈറ്റ് ആയിട്ടോ ഈ ഹൈലൈറ്റ് ഉള്ളത് ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇടുന്നുണ്ടേ വളരെ ലൈറ്റ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇത് മേബ്ലിൻ്റെ ഒരു അവരുടെ ഒരു എന്താ എൻ്റെ പേര് മെറ്റാലിക് കളക്ഷൻ അങ്ങനെ ഹോട്ടലാവാ നോർമലി റെഡ് കളർ ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേസിന് ചെയ്യില്ല കേട്ടോ പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് എനിക്ക് നന്നായി ചെയ്യും നമ്മുടെ സാരി ഉടുപ്പിൽ അങ്ങനെ കഴിഞ്ഞു ഇനി മുടി ഒരു കാര്യം ചെയ്യാനുണ്ട് എന്താന്ന് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ ഹായ് അപ്പൊ ഞാൻ എന്റെ സാരി കൊടുത്തു കേട്ടോ നിങ്ങൾ ഈ സാരി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ എനിക്ക് ഇങ്ങനത്തെ പേപ്പറിന്റെ പ്രിന്റ് ഉള്ളത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ സാരി ഓർഡർ ചെയ്തത് കേട്ടോ ഇനി നമുക്ക് മുടി വെക്കാം ഒരു പുതിയൊരു ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ എന്റെ മുടി എന്റെ സെറ്റ് ആക്കിട്ടാ ഇത് ഒരു കഴിഞ്ഞ വർഷം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ സന്ധ്യ അവളെനിക്ക് കൊറിയർ ചെയ്ത് തന്നാട്ടോ ഇങ്ങനത്തെ ഒരു ഹെയർ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം എല്ലാവരുടെയും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ് കാരണം നമ്മളെല്ലാം ഒന്ന് ട്രൈ ചെയ്യണ്ടേ നമ്മുടെ ലൈഫിൽ അല്ലേ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോ ഞാൻ പോയി ഇനി ഫോട്ടോ എടുത്തിട്ട് ഓടി വരാം നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന താഴെ പോവാണ് കേട്ടോ അല്ല നീ ഇങ്ങോട്ട് നിങ്ങൾ വന്നിട്ട് തിരിയണം ഇങ്ങോട്ട് അപ്പോൾ ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ഒരു സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് കഴിച്ചിട്ടാണ് വന്നത് ഇപ്പോൾ 6 മണിയായില്ലേ അപ്പോൾ അതുകൊണ്ട് സാൻഡ്വിച്ചും ചായയും കൂടി കുടിക്കാൻ പോവാണ് എവിടെ പുഴ കണ്ടിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സിലേക്ക് മാറി കേട്ടോ ഇത് സിവാമിന്ന് വാങ്ങിച്ചാണേ നല്ല രസമുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണിത് ലാർജാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് ലാർജാണ് ഞാൻ എടുത്തേക്കണേ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങളിനി പോയി ചായ കുടിക്കട്ടെ എന്താ ഫുൾ ഈ ഞാനിവിടെ കാണിച്ചു വെച്ചേക്കണ അലങ്കോലം ഞങ്ങൾ കാണിച്ചു തരട്ടെ ഇതേ ഷോ അതവിടെ കാണിക്കണ്ടായിരുന്നു ജിങ് 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 കണ്ട ഇനി നാളെ രാവിലെ എല്ലാം ചെയ്യാനുള്ളതാണത് ഞങ്ങളങ്ങനെ കുറേ നേരം ഫ്രണ്ടിലിരുന്ന് സംസാരിച്ചു ഇനി ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ ഭക്ഷണം എന്താ ഓർഡർ ചെയ്തതെന്ന് കാണിച്ചു തരാവേ ഒരു വെജ് പുലാവും പിന്നെ വെജ് കുറുമയും പിന്നെ അതേ തൈരും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളത് പുറത്തിരുന്ന് കഴിക്കാൻ പോവാണേ ചേട്ടൻ നഗ്നനായി വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളതേ ഫുഡൊക്കെ ഇവിടെ കൊണ്ടുവച്ച് ഇവിടെ ബാൽക്കണിയിലിരുന്ന് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ ഉണ്ടോ ഉണ്ടോ
കൊറേ നേരം നമ്മൾ പുറത്തിരുന്ന് സംസാരിച്ച് കഴിഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്ന് കിടന്ന് ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. 10:30 ആയി, രാവിലെ എഴുന്നേക്കണം, അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ജസ്റ്റ് വന്ന് കിടന്നേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. ഞാൻ എന്റെ കൈ ഇങ്ങനെ കാണിക്കാം, ഇങ്ങനെയാണ് ഡേ അവസാനിപ്പിക്കണ, ഇങ്ങനെ അറിയാമോ, ഇങ്ങനെ ഇങ്ങനെ. ഓ, എന്നിട്ട് നാളെ രാവിലെ ഇതുപോലെ കൈ ഇങ്ങോട്ട് എടുക്കോട്ടാ കേട്ടാ. ഗുഡ് മോർണിംഗ്. ഇപ്പൊ എണീറ്റേയുള്ളൂ, ഇപ്പൊ 5:45 സമയം. ചേട്ടൻ ബാത്റൂമിൽ പോയിട്ട് പതിവ് പോലെ രാവിലത്തെ ചായ ഉണ്ടാക്കാണ്. ചേട്ടനുള്ള ചായ ഞാൻ ഉണ്ടാക്കിട്ടോ, ചേട്ടൻ എനിക്കുള്ള ചായ ഉണ്ടാക്കാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രണ്ടുപേരും കൂടി ചായ ഉണ്ടാക്കിയിട്ട് അവിടെ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് പതുക്കെ നേരം വെളുക്കണത് നോക്കിയിരിക്കാമെന്ന് വിചാരിച്ചു. പുഴയില്ലേ, അപ്പം നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടി. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാനുണ്ട്, ഫോട്ടോ എടുക്കാനുണ്ട്. പിന്നെ ഈ നമ്മൾ ഈ താമസിക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് നോക്കിയിട്ടില്ല ഇതുവരെ, അധികം അങ്ങനെ കറങ്ങി കിടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒന്ന് കറങ്ങി കിടക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ, ചേട്ടൻ വരൂ, ചേട്ടൻ കള്ളിൻ ബാത്റൂമിൽ കയറി ഇരിക്കണല്ലേടാ. അപ്പൊ ചേട്ടാ, നമുക്ക് ചായ കൊണ്ടുപോയോ? ഇല്ല, ഞാനൊരു കാര്യം പറഞ്ഞുപോയി. അങ്ങനല്ല, ഗുഡ് മോർണിംഗ്. അപ്പോ ഞങ്ങൾ ചായ കൊണ്ട് അവിടെ പോയിരിക്കട്ടെ, നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പതുക്കെ പതുക്കെ നേരം വിളിക്കണ്ടേ. കണ്ടു, രാവിലെ രാവിലെ നിങ്ങളിവിടെ ചായ ഇന്നലത്തെ പ്ലേറ്റ് പുറത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അവിടെ പുഴയിൽ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റുകൾ മിന്നുന്നുണ്ട്. ഇങ്ങനെന്താ പതുക്കെ പതുക്കെ ലൈറ്റ് ലൈറ്റ് തെളിഞ്ഞൊളിഞ്ഞ് വരുവാണ്. ഇതേ ഇപ്പൊ പതുക്കെ 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 നേരം വെളുത്ത് വെളുത്ത് വരാണ് കേട്ടോ. ഇപ്പതേ നേരം വെളുത്ത് 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 വരുന്നുണ്ട് കണ്ട. അതോ എന്റെ പറവ പോലെ. നിങ്ങൾ വിചാരിക്കും ഞാൻ നടക്കാൻ പോണേനെ എന്തിനാ മേക്കപ്പ് ചെയ്തേക്കണേന്ന്. നടക്കാൻ പോണേനെ അല്ല കേട്ടോ, ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നടക്കാൻ പോവാ, അപ്പൊ തിരിച്ചു വരുമ്പോഴേക്കും സമയം. ആരും എന്നിട്ടില്ല കേട്ടോ. അതാണ് ഞങ്ങൾ. താങ്ക് യു ബേബി. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ നടക്കാൻ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് 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 ഇന്ന് എന്താ അങ്ങറ്റം വരെ നടക്കാം നമുക്ക് കണ്ടോ. നമ്മുടെ കോട്ടേജ് ഇവിടെ നിന്ന് ഇതേ ആ കാണുന്നതാ കേട്ടോ. അവിടെയാണ് നമ്മൾ ഇന്ന് രാത്രി ഇരുന്നതും ഇന്ന് രാവിലെ ഇരുന്നതൊക്കെ ഈ കാണുന്നത്. ഞാൻ പോയി ഡ്രസ് ചെയ്തിട്ട് വരാം. നല്ല ലൈറ്റ്. നമ്മളങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇനി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട്, ബഫേ ആണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കിട്ടട്ടെ, എന്നിട്ട് കുറച്ച് ഫോട്ടോ കൂടി എടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം കാണാം. എന്താ സന്തോഷം. ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. ഇനി കരിമഷി അടുത്ത ഒരു ഷൂട്ടിന്റെ ഒരുക്കത്തിലാണ്. ഞങ്ങൾ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, പുറത്തേക്ക് ഇറങ്ങണം. 11:47 ആയിരിക്കാണ്. എല്ലാം പാക്ക് ചെയ്തു കണ്ടോ, എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഞങ്ങൾ അങ്ങനെ
ബൈ പറയാണല്ലേ ജാനോ? യെസ്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വൺ ഡേ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഊബർ വിളിച്ചിട്ടുണ്ട്, ഊബറിൽ വന്നിട്ട് കാണാം. അതെ, 15 ആണ് ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാം. ഓക്കെ ശരി.